Hi dear friends, welcome back to my channel. I am going to share this recipe with you. If you want to subscribe to my channel, subscribe to my channel. Press the bell icon. നമ്മുടെ കക്കയിറച്ചിക്ക് ഒരു വേസ്റ്റ് ഉണ്ട് അത് നമ്മൾ കളയാതെ റോസ്റ്റ് ചെയ്യാണ് അല്ലെങ്കിൽ കറി വെക്കുകയാണെങ്കിൽ നമുക്ക് വയറുവേദന ഛർദ്ദിക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതേപോലെ കക്കയിറച്ചി ഒന്ന് വെള്ളത്തിൽ ഇട്ട ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കളയണം ഞാൻ ഇപ്പോ ഇതേപോലെ ഒന്ന് രണ്ടെണ്ണം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതേപോലെ നമ്മൾ എല്ലാ കക്കയിറച്ചിയും ഇതേപോലെ പ്രസ് ചെയ്ത് ഇതിന്റെ വേസ്റ്റ് കളയേണ്ടതുണ്ട് നമ്മൾ കക്കയിറച്ചി കുക്ക് ചെയ്യാനായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പ്രാവശ്യം കഴുകേണ്ടതുണ്ട് കാരണം ഇതിൽ നന്നായിട്ട് എത്ര പ്രാവശ്യം കഴുകിയാലും പൂഴിയുടെ തരിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ പൈപ്പിനടിയിൽ വെച്ചിട്ട് ഒന്ന് കഴുകിക്കളയുക ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിലുള്ള വെള്ളത്തിൽ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് തിളവന്ന ശേഷം ഞാൻ ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് വെള്ളം വാർക്കാനായിട്ട് വെക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ അഴുക്ക് വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഒരു തിള തിളപ്പിച്ചത് ഇനി ഞാനൊരു കടായി സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട് അത് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 4 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ കൂടുതൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കക്കയിറച്ചി റോസ്റ്റ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഞാനിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ഇടുന്നുണ്ട് ഞാനിപ്പോൾ ഒരു മുറി തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് അത് ഇട്ടതിന് ശേഷം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മുടെ തേങ്ങാക്കൊത്ത് ഇതേപോലെ ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇനി ഞാനിതിലേക്ക് ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടാതെ അതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കൂടാതെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം സവാളയൊക്കെ ഒന്ന് വഴന്ന ശേഷം നമുക്കതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം കൂടാതെ നമ്മൾ നേരത്തെ എണ്ണയിൽ നിന്ന് കോരി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടി പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ കക്കയിറച്ചി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു കൂടുതൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കക്ക റോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കൊരു മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം ഇപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്കിതിൻ്റെ മൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മളിപ്പോൾ മൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ കക്ക റോസ്റ്റ് ഒരുവിധം കുക്കായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഇത് വെളിച്ചെണ്ണയിൽ നിന്ന് ഇതിൽ നിന്ന് തന്നെ വെളിച്ചെണ്ണ ഒന്ന് ഇങ്ങനെ പൊന്തി വരണം കുമ്മള പോലെ പൊന്തി വരണ ഒരു സിറ്റുവേഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിപ്പോൾ ഇതിവിടെ ഒരു 5 മിനിറ്റും കൂടി മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മൂടി തുറന്നിട്ട് കുറച്ച് ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ കക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കക്ക റോസ്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതൊന്ന് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഒരു തള വന്നിട്ടേ ഉള്ളൂ കേട്ടോ നമ്മൾ തിളപ്പിച്ചിട്ട് ഇതിൻ്റെ അഴുക്കൊന്ന് കളയാനായിട്ട് ജസ്റ്റ് ഒരു തള വരുമ്പോഴേക്കും നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വിചാരിക്കും കക്കയുടെ കാൽസ്യം നഷ്ടപ്പെടുന്നു പക്ഷേ കക്കയുടെ കാൽസ്യം ഒന്നും അങ്ങനെ പെട്ടെന്നൊന്നും നഷ്ടപ്പെടാൻ സാധ്യതയില്ല
അങ്ങനെ പെട്ടെന്നൊന്നും നഷ്ടപ്പെടില്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അഴുക്കുകളൊക്കെ നന്നായിട്ട് കളയാനായിട്ടാണ് ജസ്റ്റ് ഒന്ന് നമ്മൾ തിളപ്പിച്ചെടുത്തത്. ഇപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ കക്കറച്ചൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.